ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ റജി മയ്യനാട്. ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് രുചിയിടത്തിലാണ് നിൽക്കുന്നത്, അതായത് കലാ പ്രതിഭകൾക്ക് സദ്യ വിളമ്പുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് കലോത്സവത്തിൻ്റെ 5-ാം ദിവസമാണ്, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമുക്ക് കുട്ടികളടുത്തും ഓഫീഷ്യൽ സ്റ്റാഫുകളടുത്തും ഊണിനെ പറ്റിയും കലോത്സവത്തെ പറ്റിയും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ജനത്തെ നിയന്ത്രിക്കാൻ പോലീസുകാരും ഫുഡ് കമ്മിറ്റി സംഘാടകരും വളരെ പ്രയാസപ്പെട്ട് സമാപന ദിവസം. അത്രയ്ക്ക് ഭയങ്കര ജനത്തിരക്കായിരുന്നു രുചിയിടത്തിൽ. ഇപ്പോഴും സമയം ഏതാണ്ട് 2.5 മണി കഴിഞ്ഞു. ഇപ്പോഴും നീണ്ട നിരയാണ് ക്യൂ. കണ്ട ഇവിടെയും നിയന്ത്രിക്കാൻ ചെല്ലിയുള്ള ചർച്ചയാണ് നടക്കുന്നത്. വോളണ്ടിയേഴ്സ്, കുട്ടികളും ഫുഡ് കമ്മിറ്റി അംഗങ്ങളും പോലീസുകാരും ജനത്തെ നിയന്ത്രിക്കാൻ പെടാപ്പാടുപെട്ടു. നമസ്കാരം. ശ്രേയ ബൈജു. ഞങ്ങൾക്കിന്ന് ലാസ്റ്റ് ദിവസം, ഇതാണ് ഫസ്റ്റില് ഇവിടെ. ആർദ്ര എഴുത്തന്നെ. ശ്രേയ എട്ടില് പഠിക്കും. പ്രിയ 8B. അഭിരാമി 8th സ്റ്റാൻഡേർഡ്. കുറച്ച് വീഡിയോ എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, കാര്യം സൗണ്ട് റെക്കോർഡിംഗ് ക്ലിയർ ആയില്ല. ആ വീഡിയോകൾ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, സദയം ക്ഷമിക്കണമെന്ന് ഞാൻ. ചെമ്പാശ്ശേരി എച്ച് എസ് എസ് കൂടെ. 4 ദിവസം 4 അല്ല സോറി 4 മുതൽ 8 വരെ 4 മുതൽ 8 ആണ് ലാസ്റ്റ് ഡ്യൂട്ടി 3:30 വരെ. ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ നിൽക്കുന്നത് നമ്മളെ നാട്ടുകാരാണ്, തട്ടാമലയിലുള്ളവരാണ്. എല്ലാവരും ഊണൊക്കെ കഴിച്ചാ? എങ്ങനെയുണ്ടായിരുന്നു ഊണൊക്കെ? സൂപ്പർ ഊണാർ. സൂപ്പർ ഊണായിരുന്നു. ഊന്ന് കഴിക്കാൻ വേണ്ടി മാത്രം വന്നു. എവിടെ പഠിക്കുന്ന? മയാട് എസ് എസ് എസ്. കാർത്തിക്. അശ്വതി. ആ
അടിപൊളിയാ. പായസം ഉണക്കലൊരു പായസം ലാസ്റ്റ്, പിന്നെ പൈനാപ്പിൾ കട്ട്ലറി ഉണക്കലൊരു പായസം എല്ലാം ഉണ്ട്. നല്ല രുചികരമായ പായസമൊക്കെ കിട്ടി, നല്ല അടിപൊളി പായസം, നല്ല പായസമായിരുന്നു, അടിപൊളി പായസം. എല്ലാം കൊള്ളാം, എല്ലാം നല്ല ടേസ്റ്റ് കഴിക്കാൻ പറ്റും. ഒന്നും കൂടെ ഒരു സാമ്പാർ വെച്ച് കഴിക്കാൻ നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട് കഴിഞ്ഞു പോകുന്നവരെ തിരക്കും, എന്നാൽ ഇങ്ങോട്ട് വരുന്നവരെ തിരക്കുമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചാനലി വരും. ആ പറഞ്ഞോ. എന്റെ പേര് ജയചന്ദ്രൻ, ഞാന് ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം മലപ്പുറം ജില്ലയിൽ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാൻസ്ഫർ ആയിപ്പോയി. ഇവിടെ ഞാൻ യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് അറബി കവിതാരചന ഹയർ സെക്കൻഡറിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കൂടെ എസ്കോർട്ടിങ് വന്ന് എ ഗ്രേഡ് കിട്ടി. എന്നിട്ട് പിന്നെ രണ്ടു മൂന്ന് ദിവസം ഇവിടെ പ്രോഗ്രാം അത് ഇതൊക്കെ ആയിട്ട് നിന്നു, അങ്ങനെ നിൽക്കുന്നു. ആഹാരമൊക്കെ കഴിച്ചു, ഇപ്പൊ ഡ്യൂട്ടിയിലാണ്. നല്ല ആഹാരമാണ്, അടിപൊളി പായസം എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് കുടിച്ച് ഇനി ചോറിന്റെ കൂടെ ഒരു ഗ്ലാസ് കൂടെ കുടിക്കാന്ന് വിചാരിച്ചു, അങ്ങനെയൊക്കെ നിൽക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നാട്ടിപ്പുറം കാഴ്ചകളെ കൂടി കാണാം. നമസ്കാരം സാറേ. നമസ്കാരം. കുറേ കഴിച്ചാ? കുറേ കഴിച്ചു, കുറേ കഴിച്ചു. ലാസ്റ്റ് ഡേ ആണ്. നമ്മുടെ സ്കൂൾ വിവരാത്സവത്തിന്റെ ഈ ഭക്ഷണ വിതരണത്തിനുള്ള ചുമതലയായിരുന്നു ഞങ്ങൾ കെ പി എസ് ടിക്ക് ഉള്ളത്. ഈ കെ പി എസ് ടിക്ക് ഉള്ള ചുമതല ഞങ്ങൾ വളരെ തൃപ്തികരമായി, ഞങ്ങൾക്കുള്ള തൃപ്തികരമായും ജനങ്ങൾക്കുള്ള തൃപ്തികരവും ആയ പല നല്ലതുപോലെ വിളമ്പാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ചരിതാർത്ഥമുണ്ട്. വളരെ നല്ല ഭക്ഷണമാണ് വിളമ്പിക്കൊടുത്തത്. അവർ എല്ലാവരുടെയും മുഖത്ത് ചെയ്യുന്ന ആ പുഞ്ചിരി ഞങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇന്ന് അവസാനത്തെ ദിവസമാണ്, നല്ല അടിപൊളിയായിട്ട്. പായസമല്ല, പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടിപൊളി പായസം തന്നെയല്ല, തീർച്ചയായും നല്ല ഭക്ഷണം, നല്ല അടിപൊളി വലിയ അടിപൊളിയായിട്ടുള്ള ഭക്ഷണം, പായസമൊക്കെ നല്ല അടിപൊളി. മനയില് പന്മന മനെ ചവറ പ്ലസ് വൺ കൂടെ വന്നതാണ്. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. പൈസ ഇരിക്കുകയാണ്.
നിങ്ങൾക്ക് എത്ര ദിവസം ഡ്യൂട്ടി ഇവിടെ? അഞ്ചു ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഗുണെങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല ഗുണ, അടിപൊളി ഗുണ, അടിപൊളി. പായസം കുടിച്ചാ? പായസം കുടിച്ച് നോക്കുന്നേ ഉള്ളൂ. നോക്കുന്നേ ഉള്ളൂ. അല്ല, ആവിയാണ് ചോദ്യം നടക്കുന്നത്. അല്ല, രണ്ടാവിന്ന് കോറ് കോർന്ന് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചോറാണ് സമയം 3 മണി കഴിഞ്ഞിരിക്കുകയാണ്. ജനത്തിരക്കിന് യാതൊരു കുറവുമില്ല. എന്റെ പേര് അഭിഷേക്. അഭിഷേക് ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടിയാ. ഞാൻ ചാനലിന്റെ പേരൊക്കെ അറിയാലോ, നടുപ്പുറം കാഴ്ചകൾ. സമയം 3 മണി കഴിഞ്ഞ് ഇപ്പോഴും അതുപോലെ തന്നെ കുറിക്കുന്നില്ല. എട്ട് കൊല്ലം ഇങ്ങോട്ട് നോക്കിയോ.
വീണ്ടും കൂട്ടുന്നു.